മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. മഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഹസ്തം ഓഫീസിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ മെഡിക്കൽ കോളേജ് ആർഎംഒ ഡോക്ടർ സഹീർ നെല്ലിപ്പറമ്പിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ ആവശ്യമുള്ള രോഗികൾക്ക് സൗജന്യമായി നൽകുമെന്ന് ചെയർപേഴ്സൺ വി എം സുബൈദ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി പരിരക്ഷ കിടപ്പിലായ രോഗികൾക്ക് വേണ്ടി അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും മരുന്ന് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും ഒക്കെ നമ്മൾ അത് നൽകാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേറ്ററാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം നമ്മുടെ നഗരസഭയിൽ ഓക്സിജൻ വെച്ച് 24 മണിക്കൂർ ഓക്സിജൻ വെച്ച് കിട്ടുന്ന ഒരുപാട് രോഗികളുണ്ട്. ഇവർക്കിത് പുറത്തു നിന്ന് വാങ്ങുമ്പോഴും പുറത്തു നിന്ന് വാടകത്തെടുക്കുമ്പോഴും ഭീമമായ സംഖ്യ വരുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ നേരിട്ട് ഇത് ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ നഗരസഭയിൽ കിടപ്പിലായ രോഗികൾക്ക് വേണ്ടിയുള്ള ഓക്സിജൻ നമ്മളവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ഇന്ത്യയിൽ നഗരസഭയിൽ നിർത്തുന്നത് ആണെന്നു ചെയ്തവർക്കാണ് ഇതിൻ്റെയൊക്കെ നേതൃത്വം നൽകുന്നത്. ചീഫും അതുപോലെ തന്നെ അസീസ് പരിരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളവരും മുൻ കൗൺസിലർ മണിശ്ശേരി സെനിമാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. കാര്യങ്ങൾ അവരുടെ വീട്ടിലെത്തിക്കലും പരിരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹവുമാണ്. മറ്റെങ്കിലും ഗ്രാമീണ നഗരസഭയിലെ കാര്യം രോഗികൾക്ക് പ്രയാസം ഉണ്ടാകരുതെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പരിരക്ഷ ഹസ്തം ഓഫീസുമായി മുന്നോട്ട് പോകുന്നത്. ഓമാനൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പി എം കെയർ വഴി ലഭിച്ച കോൺസെൻട്രേറ്ററുകൾ രോഗികൾ കുറഞ്ഞതോടെയാണ് നഗരസഭയും മെഡിക്കൽ കോളേജും ഇടപെട്ട് മഞ്ചേരിയിലെത്തിച്ചത്. 1 ന് 75,000 രൂപക്ക് മുകളിൽ വില വരും. ഇത്തരത്തിലുള്ള 10 കോൺസെൻട്രേറ്ററുകളാണ് ലഭിച്ചത്. നഗരസഭയിൽ നിരവധി കിടപ്പിലായ ഇങ്ങനെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിക്കുന്ന നിരവധി രോഗികളുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഒമാനൂർ CHC ഒരു 10-20 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വരട്ടെ ഉപയോഗരഹിതമായിട്ട് കോവിഡ് കാലത്തിന് ശേഷം രോഗികൾ കുറഞ്ഞതിന് ശേഷം അത് ഉപയോഗശൂന്യമായി കണക്കാൻ അറിയുകയും PRO അസീസർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 10 കൊടുത്തു. അവിടുന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ആ സാധനം നനച്ചു കഴിക്കുകയും അവിടുന്ന് പരീക്ഷൻ്റെ കീഴിൽ യാസം ഓഫീസിലേക്ക് നമ്മളത് നിർവഹിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഇതിപ്പോൾ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന രോഗികൾക്ക് പ്രത്യേകിച്ച് ഈ മെഷീന് വാങ്ങേണ്ടി വരുവാണെങ്കിൽ ഏകദേശം ഒരു 50,000, 60,000, 70,000 ഒക്കെ വില വരുന്ന മെഷീനാണ്. അത് വാടക എടുക്കുകയാണെങ്കിൽ തന്നെ ചുരുങ്ങിയത് 5,000 മുതൽ വാടക വരുന്ന സാധനമാണ്. നമ്മൾ ഇനി മുതൽ ഇവിടുത്തെ മഞ്ചേരി നഗരസഭയിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആവശ്യമുള്ള രോഗികൾക്ക് സൗജന്യമായി നൽകുന്നത്. ഇതിന് പിന്നാമ്പുറത്ത് ഒരുപാട് കൈകൾ PRO അയ്യൂബ്, ഷെഫീഖ്, സലീം മണ്ണിശ്ശേരി ഇങ്ങനെ ഒരുപാട് പേര്, ജോഷി എന്നൊക്കെ ഉള്ള ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും ഇത് നല്ലൊരു അസം ഓഫീസിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. വൈസ് ചെയർമാൻ വി പി ഫിറോസ്, ആരോഗ്യ സ്ഥിരസമിതി ചെയർമാൻ മരുന്നൻ മുഹമ്മദ്, പരിരക്ഷാ കോർഡിനേറ്റർ സലീം മണ്ണിശ്ശേരി, ഷെഫീഖ് നരിപ്പറ്റ, മെഡിക്കൽ കോളേജ് PRO അസീസ്, അയ്യൂബ്, ജോഷിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.